എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ്. നമുക്ക് ഇന്ന് ഇഫ്താറിനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് ഐറ്റത്തിന്റെ റെസിപ്പിയാണ്. സ്നാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു കംപ്ലീറ്റ് മീലായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നോമ്പുതിരക്കായിട്ട് ഈ ഒരു ഐറ്റം മാത്രം മതിയാകും. ഇഫ്താറിന് വേണ്ടി മാത്രമല്ല, നമ്മൾ ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. വളരെ ടേസ്റ്റിയുമാണ്. നമ്മളിന്ന് ചിക്കൻ ടോർട്ടിയ റാപ്പ് ആണ് തയ്യാറാക്കുന്നത്. നമ്മൾ ടോർട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഈ റാപ്പ് വേണമെന്നൊന്നുമില്ല, ചപ്പാത്തി ആണെങ്കിൽ യൂസ് ചെയ്യാം, ഇതേ ഫില്ലിങ്ങിന് കുബൂസുമൊക്കെ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് 3 വലിയ റാപ്പ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ 1/2 കിലോ എടുക്കുന്നതെന്ന് വെച്ചാൽ ബാക്കിയെല്ലാം ഇരട്ടി ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യുക. നമ്മൾ ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ സ്ട്രിപ്പായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എല്ല് മാറ്റിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ജിഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്താലും മതി. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഒറിഗാനോ സീസണിങ്ങും ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒറിഗാനോ മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഓണിയൻ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഉള്ളിയുടെ പൊടി ഇതില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ സോയാ സോസോ ചില്ലി സോസോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 മുറി നാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ കുഴച്ച് നമുക്ക് മാരിനേറ്റ് ചെയ്ത് മാറ്റിവെക്കാം. ഒരു 20 മിനിറ്റ് അരമണിക്കൂറെങ്കിലും ഇങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റിവെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓവർ നൈറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതുപോലെ തന്നെ പെട്ടെന്ന് ഡിന്നർ ആക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ നമുക്കിത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ രാത്രി പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് റാപ്പാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇത് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് വറുക്കാനായിട്ട് നമുക്ക് പാനിലേക്ക് ന്യൂട്രൽ ആയിട്ടുള്ളൊരു ഓയിൽ ചേർത്ത് കൊടുക്കുന്നെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നേരമൊന്നും ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ 7 മിനിറ്റ് നമുക്കിത് ഒരു സൈഡൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 7 മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവും. അതിനുശേഷം നമുക്ക് തിരിച്ചിട്ട് ഒരു 6 മിനിറ്റും കൂടി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നിങ്ങൾക്കിത് കുറച്ചും കൂടി സ്പൈസി ആയിട്ട് വേണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി കുരുമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം കുറച്ച് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കാം. അതിനായിട്ട് സവാളയുള്ളി എടുത്തിട്ടുണ്ട്. തക്കാളിയുടെ ഉള്ളിലെ കുരുവും വെള്ളമൊക്കെ നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. പല നിറത്തിലുള്ള ക്യാപ്സിക്കം അല്ലെങ്കിൽ ബെൽപ്പപ്പർ എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ കുറച്ച് ലെറ്റസ് എടുത്തിട്ടുണ്ട്. ലെറ്റസ് എടുക്കുമ്പോൾ കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ള ഒന്നെങ്കിൽ ഐസ്ബർഗ് ലെറ്റസ് അല്ലെങ്കിൽ റൊമൈൻ ലെറ്റസൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്, ചോപ്പ് ചെയ്ത്. ഇതിന് പകരം സ്ട്രിപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ്. ലെറ്റസ് മാത്രം കുറച്ച് വലുതായിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ള എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള സോസ് തയ്യാറാക്കാം. വളരെ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ പകുതി യോഗോട്ടും മേനേസും ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് മേനേസ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പകുതി യോഗോട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് 1/2 ടീസ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല സ്പൈസി ആയിട്ട് വേണമെന്ന് വെച്ചാൽ ലാസ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1/4 മുറി നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് പാഴ്സലി ലീവ്സ് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്, 1/1 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ കുറവോ കൂടുതലോ വേണമെന്നുണ്ടെങ്കിലും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എല്ലാം വളരെ എളുപ്പമാണ്. അതിനായിട്ട് നമുക്ക് റാപ്പൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഞാനിവിടെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ടോർട്ടീല റാപ്സ്, ടോർട്ടീല അല്ല ടോർട്ടിയ റാപ്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ മെക്സിക്കക്കാരുടെ ചപ്പാത്തി എന്ന് പറയാം. മൈദ കൊണ്ടിട്ട് വളരെ തിന്നായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി തന്നെ യൂസ് ചെയ്താലും മതി. ഇത് ജസ്റ്റ് നമ്മൾ പാക്കറ്റിൽ കിട്ടുന്ന ചപ്പാത്തി കണക്കി ഇതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഒരുപാട് നേരം ഇട്ടാലും അങ്ങ് കട്ടിയായിപ്പോൾ, അപ്പം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താലും മതിയാകും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ 5 ഗിവ്അവേ വിന്നേഴ്സിൻ്റെ പേര് ഈ വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നുണ്ട്. ലോട്ടിട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഗിഫ്റ്റ് അയക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്രസ്സ് എല്ലാവരും ഒന്ന് അയച്ചു തരിക. ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മെസ്സേജായിട്ട് അയക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇമെയിൽ ഐഡിയിലോട്ട് അഡ്രസ്സ് അയച്ചു തരാവുന്നതാണ്. ഇതിൻ്റെ ഒക്കെ ലിങ്കും അഡ്രസ്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്കിത് റാപ്പാക്കി എടുക്കാം. അതിനായിട്ട് നമുക്ക് സോസ് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഇത് സ്പ്രെഡ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് സോസ് വെച്ച് കൊടുക്കുക. ഞാൻ വളരെ കുറച്ച് സോസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം സ്പ്രെഡ് ചെയ്യുന്നത്. പക്ഷേ നല്ല ടേസ്റ്റ് കിട്ടുന്നത് കൂടുതൽ സോസ് സ്പ്രെഡ് ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചിക്കനും ലെറ്റസും ഉള്ളിയും തക്കാളിയും ബെൽപ്പപ്പേഴ്സും എല്ലാം വെച്ച് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു ലെയർ കൂടി നമുക്ക് സോസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ സോസ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. നമുക്കിത് പല രീതിയിൽ റാപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു ഭാഗം അടഞ്ഞും മറ്റു ഭാഗം തുറന്നിരിക്കുന്ന രീതിയിലാണ് റാപ്പ് ചെയ്യുന്നത്. അതിനെ
ആദ്യമായിട്ട് നമുക്ക് അടിയിൽ നിന്ന് മുകളിലേക്കായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡും നല്ല ടൈറ്റായിട്ട് നടുക്കോട്ട് മടക്കിയെടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് കൂടി നമുക്ക് കുത്തി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ റാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒന്ന് ഗ്രില്ല് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുറച്ച് ബട്ടർ ഒരു പാനിൽ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. അങ്ങനെ ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സ് ആരാണെന്ന് അറിയണ്ടേ? 5 പേരാണ്. ദീപ വിനോദ്, ഷബ്ന പിപി, ശ്രീ, അശ്വതി അനന്തകൃഷ്ണൻ, ഋതു ആർ. അപ്പോൾ ഇതിൽ കുറേ പേരുകളൊക്കെ ഞാൻ ഓൾറെഡി പണ്ട് മുതലേ കണ്ട് നല്ല പരിചയമുള്ള ആ പേരുകളാണ് കമൻസ് കണ്ടിട്ട്. അതുപോലെ നല്ല നല്ല കമൻസൊക്കെ ഇടുന്ന ഒരുപാട് സന്തോഷം തോന്നുന്ന കമൻസ് ഇടുന്നതാണ്. പ്രത്യേകിച്ച് ഋതു ആർ ആണെങ്കിലും അശ്വതി ആണെങ്കിലും ശ്രീ ആണെങ്കിലും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്, ഒരുപാട് ഒരുപാട് സന്തോഷം. ഇനിയും സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നിങ്ങളൊക്കെ ഗിഫ്റ്റ് അയക്കാനുള്ള അഡ്രസ്സ് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഇമെയിലോ ഒക്കെ അയച്ചു തരിക. ഗിഫ്റ്റൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ അയക്കുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ചിക്കൻ റാപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഫീഡ്ബാക്കൊക്കെ പറയണം. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.